നമസ്കാരം എല്ലാവർക്കും തത്വമയുടെ പുതുവത്സരാശംസകൾ നേരുകയാണ് ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വിപുലമായ ആഘോഷത്തോടെയാണ് പുതുവത്സരത്തെ ഏവരും വരവേറ്റത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പുതിയ വർഷം കൂടി നമ്മുടെ മുന്നിൽ വാതിൽ തുറക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു പുതിയ വർഷം നന്മകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ ഡെസേർട്ട് സൈക്ലോൺ ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം നടക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് മുതലാണ് സൈനികാഭ്യാസം ആരംഭിക്കുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും നടക്കാൻ പോകുന്ന ഈ ഒരു സംയുക്ത സൈനികാഭ്യാസം ജനുവരി രണ്ട് മുതൽ ജനുവരി പതിനഞ്ച് വരെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇന്ത്യ യുഎഇ സംയുക്ത സൈനികാഭ്യാസം രാജസ്ഥാനിലെ താർ മരുഭൂമിയിലായിരിക്കും സൈനികാഭ്യാസം നടക്കുകയെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു അർബൻ ഓപ്പറേഷനുകളിലെ മികച്ച സമ്പ്രദായങ്ങൾ പഠിക്കുകയും പങ്കിടുകയും ചെയ്യുന്നതിലൂടെ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കി വിവിധ രാജ്യങ്ങളുടെ സായുധ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ വിവിധ മേഖലകളിൽ സായുധ സേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ ലക്ഷ്യമിടുന്നത് സംയുക്ത സൈനിക അഭ്യാസങ്ങളിൽ ഓരോ സൈന്യങ്ങളും തമ്മിൽ നിലവിലെ തന്ത്രപരവും സാങ്കേതികവുമായ രീതികൾ സാങ്കേതികതകൾ തന്ത്രങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് സൈനിക പ്രവർത്തനങ്ങളുടെ തുടർച്ചയായ മെച്ചപ്പെടുത്തലിനും നവീകരണത്തിനും സഹായകരമാകുന്നതാണ് വെബ് ഡെസ്ക്